Hi friends, നമ്മൾ ഇന്ന് ഫോക്കസ് ഏരിയ ഇന്ത്യൻ എക്കണോമി ഒന്ന് ചർച്ച ചെയ്യാൻ പോവാണ്. നമുക്ക് ഇന്ത്യൻ എക്കണോമി ഫൈനൽ എക്സാമിന് ഫോക്കസ് ഏരിയ നാല് ചാപ്റ്റേഴ്സ് ആണ്. അതിലൊന്ന് എൽ പി ജി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പറഞ്ഞ് പോവർട്ടി, ദെൻ നെക്സ്റ്റ് വൺ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ, ദെൻ എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പരിസ്ഥിതിയും സുസ്ഥിര വികസനം. അപ്പോൾ നമുക്ക് തേർഡ് ചാപ്റ്റർ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഇതിൽ ഫൈനൽ എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ ചർച്ച ചെയ്യാം. ഇതിലൊരു അഞ്ച് ചോദ്യങ്ങൾ പ്രധാനമായിട്ട് വരും. അതിലൊന്ന് ബാക്ക്ഗ്രൗണ്ട് ഓഫ് എക്കണോമിക് റിഫോംസ്, ഇന്ത്യയിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെ. അതൊരു 8 മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു 8 മാർക്കിൻ്റെ ചോദ്യമാണ് ഫീച്ചേഴ്സ് ഓഫ് എക്കണോമിക് റിഫോംസ്, ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കിടയാക്കിയ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതാണ് ഫീച്ചേഴ്സ് ഓഫ് എക്കണോമിക് റിഫോംസ്. പിന്നെ വേറൊരു ചോദ്യം ഇമ്പാക്റ്റ്, ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെ, അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെ, അതാണ് ഇമ്പാക്റ്റ്. പിന്നെ വേറൊരു ചോദ്യമാണ് ഔട്ട്സോഴ്സിംഗ് എന്താണെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും, പുറം വാങ്ങൽ. അതുപോലെ തന്നെ WTO, ലോക വ്യാപാര സംഘടന, അതിനെപ്പറ്റിയും ഒരു ചോദ്യം ഉണ്ടാവും. ഇത്രയും ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും എൽ പി ജി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നുള്ള ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്നത്. അതിലൊന്ന് ബാക്ക്ഗ്രൗണ്ട് ഓഫ് എക്കണോമിക് റിഫോംസ്, എൽ പി ജി അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയം 1991 നടപ്പിലാക്കാനുണ്ടായ സാഹചര്യം, അതിൽ എന്തൊക്കെ പശ്ചാത്തലം എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരേണ്ടി വന്നത്, അതാണ്. അല്ലെങ്കിൽ ആൻസർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് 1990 വരെയുള്ള നയങ്ങളുടെ പോരായ്മകളാണ്, അമിതമായ ഗവൺമെൻറ് നിയന്ത്രണമായിരുന്നു എന്നുള്ള കാര്യം ആദ്യം പറയുന്നത്. എന്തൊക്കെ നിയന്ത്രണങ്ങൾ, MRTP Act, ഫെറ, അതുപോലത്തെ റിസർവേഷൻ ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. കുറേ നിയന്ത്രണങ്ങൾ, ഈ നിയന്ത്രണങ്ങൾ നമ്മുടെ വികസനത്തെ തടഞ്ഞെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ആ സമയത്തുണ്ടായിരുന്ന എക്കണോമിക് ക്രൈസിസ് പറയാം, ബജറ്റ് കമ്മി, വ്യാപാര കമ്മി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്നാണ് പുതിയ സാമ്പത്തിക നയം നടപ്പിലാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക പിന്നോക്കാവസ്ഥയും സാമ്പത്തിക പ്രതിസന്ധിയും ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതെന്ന് ആൾ പറയുന്നു. പിന്നെ വേറൊന്നാണെങ്കിൽ ക്വസ്റ്റ്യൻ, എസ് എ ക്വസ്റ്റ്യൻ വരെ വരാവുന്ന ചോദ്യമാണ് ഫീച്ചേഴ്സ് ഓഫ് എക്കണോമിക് റിഫോംസ്, ഇന്ത്യയിൽ 1991 നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെ. ഇതിൽ നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ പേര് എങ്ങനെയാണ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അത് തന്നെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ഇന്ത്യയിൽ 1991 നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന്, ലിബറൽ പോളിസീസ് ആയിരുന്നു ഇന്ത്യയിൽ നടപ്പിലാക്കിയിരുന്നത്. എൽ, ലിബറലൈസേഷൻ, ലിബറൽ പോളിസി, എല്ലാ ഉദാര നയം അല്ലെങ്കിൽ ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു നയമാണ് പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം കൂടുതൽ നടത്തുക. ദേശസാൽക്കരണം എന്ന് പറഞ്ഞാൽ ദേശ നമ്മൾ സർക്കാർ ഉടമയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ദേശസാൽക്കരണം എന്ന് പറയുന്നത്. അതിന് ഓപ്പോസിറ്റാണ് ഗവൺമെൻറ് മേഖല, ഗവൺമെൻറ് ഉടമസ്ഥത സ്വകാര്യ മേഖലയിലേക്ക് മാറ്റുന്നതാണ് നമ്മൾ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് നിയന്ത്രണം കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വകാര്യവൽക്കരണം, അതുപോലെ തന്നെ ആഗോളവൽക്കരണം, ഈ മൂന്ന് ഫീച്ചേഴ്സാണ് പറയുന്നത്. LPG ചുരുക്കി പറയുകയാണെങ്കിൽ LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതാണ് ഫീച്ചേഴ്സായി പറയുന്നത്. ഇത് 8 മാർക്ക് വരെ വരാം, അതുകൊണ്ട് തന്നെ വിശദീകരിച്ച് പറയേണ്ടതാണ്. പിന്നെ വേറൊരു ചോദ്യം ഇതിൽ ഇമ്പാക്റ്റാണ്. 1991 ഇന്ത്യയിൽ സാമ്പത്തിക നയം നടപ്പിലാക്കിയതിന് ശേഷം ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്തൊക്കെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഓരോ മേഖലയിലെയും മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയാം. അപ്പോൾ അതിൽ പറയാം GDP ഗ്രോത്ത് പ്രത്യേകം പറയാം, GDP വർധനമുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം, വർധനമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഡാറ്റകൾ നേരത്തെ പറയാം. അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ അത് പറയണം. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, വിദേശ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ, അതിൽ നിന്ന് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ, വർദ്ധിച്ചിട്ടുണ്ട്, വിദേശ നാണയ കരുതലൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെൻറ്റ്,
സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ അതിനനുസരിച്ച് തൊഴിൽ വർധന ഉണ്ടായില്ല എന്നുള്ളതാണ്. സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ അതിനനുസരിച്ച് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇതൊരു സാമ്പത്തിക പരിഷ്കാരങ്ങൾ പോരാമായിട്ട് പറഞ്ഞു. പിന്നെ പറഞ്ഞാൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയറുകൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ വിറ്റു എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റായിട്ട് പറയാം, കൂടുതൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഫിസ്കൽ പോളിസീസ്, നികുതി കുറയ്ക്കുക എന്നുള്ള നയങ്ങളായിരുന്നു അത്. ആദ്യകാലങ്ങളിലൊക്കെ നികുതി വരുമാനം കുറയാനിടയാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ഇങ്ങനെ ഓരോ മേഖലയിലുണ്ടായ മാറ്റങ്ങളാണ് ഇമ്പാക്റ്റ് ഓഫ് എക്കണോമിക് റിഫോംസ് എന്ന് പറയുന്നത്. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഇമ്പാക്ട്, അനന്തര ഫലങ്ങൾ. അപ്പം അങ്ങനെ മൂന്ന് എസ്ഐ ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ വേറൊരു ചോദ്യമാണ് WTO, ലോക വ്യാപാര സംഘടനയെ പറ്റിയൊരു ചോദ്യമുണ്ടോ. ലോക വ്യാപാര സംഘടന WTO, ഈ ലോക വ്യാപാര സംഘടനയുടെ പഴയ പേര് നമുക്കറിയാം ഗാട്ട് എന്നാണ്, ജനറൽ അഗ്രിമെൻറ്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്, ഗാട്ട് എന്നായിരുന്നു ഇതിൻ്റെ പഴയ പേര്. 1948 ഗാട്ട് ഉണ്ടാകുന്നത്. അതിനുശേഷം 1995 ഗാട്ട് എന്നുള്ളത് WTO എന്ന പേര് ഉണ്ടാകും, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന. അപ്പോൾ അതിനെപ്പറ്റി അതിൻ്റെ ലക്ഷ്യങ്ങളും എല്ലാം ഒരു അഞ്ച് മാർക്ക്, ഒരു മൂന്ന് മാർക്ക് രണ്ട് മാർക്കാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലോക രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവട ബന്ധത്തിനുള്ള എല്ലാ തടസ്സങ്ങളും മാറുക, കച്ചവടം പ്രോത്സാഹിപ്പിക്കുക, ലോക രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടം, ഇൻ്റർനാഷണൽ ട്രേഡ് ഇത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന സംഘടന സ്ഥാപിതമായത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ചോദ്യം ഉദ്ദേശിക്കാം. വേറെ എന്താണ് ഇതിൽ ഔട്ട്സോഴ്സിങ്ങിനെ പറ്റിയൊരു ചോദ്യം, പുറം വാങ്ങൽ, പുറം കരാർ നൽകൽ എന്നൊക്കെ പറയും ഔട്ട്സോഴ്സിങ്, അതൊരു ചോദ്യമുണ്ട്. എന്താണ് ഔട്ട്സോഴ്സിങ് എന്നുള്ളത്? മറ്റു രാജ്യങ്ങളിൽ നിന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുക, സോഴ്സിംഗ് ഫ്രം ഔട്ട്സൈഡ്. അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ സേവനങ്ങൾ വാങ്ങി ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഔട്ട്സോഴ്സിംഗ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും ചീപ്പറായിട്ട് ഈ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ സേവനങ്ങൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയൊക്കെ വളരെ ചീപ്പറായിട്ട് വാങ്ങുന്നുണ്ട്. അപ്പം ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഇന്ത്യ. അപ്പോൾ ഈ ഔട്ട്സോഴ്സിങ്ങും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരിക്കും ഈ തേർഡ് ചാപ്റ്ററിൽ, LPG എന്നുള്ള ചാപ്റ്ററിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരിക്കും ഔട്ട്സോഴ്സിംഗ്. പിന്നെ ഫോക്കസ് ഏരിയയിലെ മറ്റൊരു ചാപ്റ്ററാണ് പോവർട്ടി എന്ന് പറയുന്നത്, ദാരിദ്ര്യം. ഇതിലിപ്പം എന്താണ് ദാരിദ്ര്യം എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവാം. വാട്ട് ഈസ് പോവർട്ടി? അത്യാവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. പോവർട്ടി ഈസ് ദ ഇനബിലിറ്റി ടു സെക്യൂർ ബേസിക് മിനിമം നീഡ്സ് ഫോർ ലൈഫ്. ജീവിതത്തിലെ അത്യാവശ്യങ്ങൾ, ഭക്ഷണം, പാർപ്പിടം, ഇങ്ങനെയുള്ള അത്യാവശ്യ വസ്ത്രം, ഇങ്ങനെയുള്ള അത്യാവശ്യ വസ്തുക്കൾ, അത്യാവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഇനി ദരിദ്രരുടെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ഫീച്ചേഴ്സ് ഓഫ് പുവർ പീപ്പിൾ, നിരക്ഷർ, ഇല്ലിറ്ററസി, ഇൻഡെപ്റ്റഡ്നെസ്, അൺഎംപ്ലോയ്മെൻറ്റ്, നോ ഇലക്ട്രിസിറ്റി. അപ്പം പലവിധ സൗകര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് ദരിദ്രരുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ പറയാം. അപ്പം ദരിദ്രരുടെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ള രൂപത്തിലുള്ള ചില ചോദ്യങ്ങളുണ്ടാവാം. പിന്നെ ഇന്ത്യയിൽ എങ്ങനെയാണ് ദരിദ്രരെ തിരിച്ചറിയുന്നത്, ഹൗ ടു ഐഡൻറ്റിഫൈ പുവർ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ദരിദ്രരെ എങ്ങനെ തിരിച്ചറിയുന്നത്. അതിലൊന്നാണ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്. ദാരിദ്ര്യം തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു ഇൻഡെക്സാണ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദാദായു നവറോജിയാണ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നടപ്പില അത് കൊണ്ടുവന്നത്, അത് അവതരിപ്പിച്ചത്, ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ദാദായു നവറോജി. പിന്നെ വേറൊരു ചോദ്യമാണ് ദാരിദ്ര്യത്തെ തരംതിരിക്കുക, കാറ്റഗറൈസിംഗ് പോവർട്ടി. അപ്പോൾ ദരിദ്രത നമ്മൾ ഓൾവേസ് പുവർ, യൂഷ്വലി പുവർ, ചേണിങ് പുവർ, ഒക്കേഷണലി പുവർ, നെവർ പുവർ, ഇങ്ങനെ അഞ്ച് ഡിവിഷൻസ് ആയിട്ട് പറയുന്നുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ ആ തീവ്രതയ്ക്കനുസരിച്ച് ദാരിദ്ര്യം ഏറ്റവും കൂടുതലുള്ളവർ, അങ്ങനെ ദാരിദ്ര്യമില്ലാത്തവർ, ദാരിദ്ര്യം ഒട്ടുമില്ലാത്തവർ, അങ്ങനെയുള്ള തരംതിരിവായിട്ട് പറയുന്നുണ്ട്. ആ കാറ്റഗറൈസിങ് പോവർട്ടി ഒരു പ്രധാനപ്പെട്ടതാണ് ദരിദ്രരെ തരംതിരിക്കുന്നത്. പിന്നെ ഇതിൽ വേറൊരു ചോദ്യമാണ് പോവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖ. പോവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖ. അപ്പം ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും തരംതിരിക്കുന്ന ഒരു സാങ്കല്പിക രേഖ, ബിന്ദു, അതിനാണ് നമ്മൾ ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത്. പോവർട്ടി ലൈൻ ഈസ് എ കട്ട് ഓഫ് പോയിൻറ്റ് വിച്ച് ഡിവൈഡ്സ് പീപ്പിൾ ആസ് പുവർ ആൻഡ് നോൺ പുവർ.
ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും തരംതിരിക്കുന്ന ഒരു സാങ്കല്പിക വിഭജന ദാരിദ്ര്യരേഖ. ഇപ്പം ഇന്ത്യയിൽ ദാരിദ്ര്യ കണക്കുന്നത് ഭക്ഷണഭോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദാരിദ്ര്യരേഖ കണക്കാക്കുന്നത്. ഫുഡ് എക്സ്പെൻഡിച്ചർ, പ്രത്യേകിച്ചും ഭക്ഷണ ചെലവ്. നമുക്കറിയാം ഗ്രാമങ്ങളിൽ 2400 കലോറി ഊർജത്തിനാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്തവരെ ദരിദ്രരായിട്ട് പറയുന്നു. നഗരങ്ങളിൽ 2100 കലോറി ഊർജത്തിനാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്തവർ ദരിദ്ര. അപ്പോൾ അങ്ങനെയാണ് ദാരിദ്ര്യം ഇന്ത്യയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ പോവർട്ടി ലൈൻ എന്നുള്ളതൊരു ചോദ്യസാധ്യതയുണ്ട്. ഇനി നമ്പർ ഓഫ് പുവർ ഇന്ത്യ, ഇന്ത്യയിലെ ദാരിദ്ര്യം എത്ര ശതമാനമുണ്ട്, ഈ ദരിദ്രരെ കണക്കാക്കുന്നതിനെ ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് പറയാം. ഒരു ഒരു രാജ്യത്തിൽ എത്ര ദരിദ്രരുണ്ട്, എത്ര ശതമാനം ദരിദ്രരുണ്ട് എന്ന് പറയുന്നതാണ് ഹെഡ് കൗണ്ട് റേഷ്യോ. അപ്പോൾ ഹെഡ് കൗണ്ട് റേഷ്യോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മൊത്തം ജനങ്ങളിൽ എത്ര ദരിദ്രർ, നമ്പർ ഓഫ് പുവർ ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ, അതാണ് ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ് കൗണ്ട് റേഷ്യോ ഒരു ചോദ്യ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ ദാരിദ്ര്യരേഖ ഏകദേശം 2000 കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ 26% ആൾക്കാർ ഇന്ത്യയിൽ ദരിദ്രരായിട്ടുണ്ട്. 2000 കണക്ക് പ്രകാരം പോയി. അപ്പോൾ കാൽഭാഗം ആൾക്കാർ ദരിദ്രരായിട്ട് പറയുന്നുണ്ട്. ഇനി ദാരിദ്ര്യത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കോസസ് ഓഫ് പോവർട്ടി, ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ പറയുന്ന സമയത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം തന്നെയാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ ഒരു അടിസ്ഥാന കാരണമായിട്ട് നമുക്ക് പറയാം. പിന്നെ ഓരോ പോയിൻറ്റ്സായി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലോ ഓഫ് ഇൻകം, ലോ ഇൻകം വരുമാനം വളരെ കുറയുന്നത്, ലാക്ക് ഓഫ് അസറ്റ്സ്, അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ ദാരിദ്ര്യം വർദ്ധിപ്പിക്കുന്നതാണ്, ഇനീക്വാളിറ്റീസ് അസമത്വം, ഐസൊലേഷൻ ആൻഡ് പവർലെസ്നെസ്, വൾണറബിലിറ്റി, ലോ എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അത് നിങ്ങൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. അപ്പം ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളും ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പോവർട്ടി എന്നുള്ള ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ചോദ്യമാണ്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ച ഒരു ചോദ്യമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 8 മാർക്കിൻ്റെ ചോദ്യമാണ് പോവർട്ടി എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ പോവർട്ടി അലീവിയേഷൻ, ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള നടപടികൾ എന്തൊക്കെ, ഇന്ത്യയിൽ ദാരിദ്ര്യം കുറയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു ചോദ്യം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവും. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്, 8 മാർക്ക് വരെയൊക്കെയുള്ള എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പോൾ ഇന്ത്യയിൽ ദാരിദ്ര്യം കുറയ്ക്കാൻ വേണ്ടി ഒരു 3 അപ്രോച്ചസ് ഉണ്ട്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അഡോപ്റ്റഡ് 3 അപ്രോച്ചസ് ടു പ്രോവർട്ടി റിഡക്ഷൻ, പോവർട്ടി കുറയ്ക്കാൻ വേണ്ടി 3 അപ്രോച്ചാണ്. അതിലൊന്ന് റിലൈങ് ഓൺ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചയെ ആശ്രയിക്കൽ. പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആൻഡ് ഇൻകം ത്രൂ ക്രിയേഷൻ ഓഫ് അസറ്റ്സ്, തൊഴിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്. ദെൻ 3rd, പ്രൊവൈഡിങ് മിനിമം ബേസിക് എമ്യൂണിറ്റീസ് ടു എ പുവർ പീപ്പിൾ, ദരിദ്രർക്ക് അത്യാവശ്യങ്ങൾ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു അപ്രോച്ച്. അങ്ങനെ 3 അപ്രോച്ചാണ്, ഒന്ന് സാമ്പത്തിക വളർച്ച നേടുക, 2 തൊഴിൽ നൽകുക, 3rd അത്യാവശ്യങ്ങൾ ബേസിക് അമ്യൂണിറ്റീസ് ദരിദ്രർക്ക് അത്യാവശ്യങ്ങൾ പ്രദാനം ചെയ്യുക, ഇങ്ങനെ 3 പരിപാടികളാണ്. അപ്പം ഇതിനുവേണ്ടി പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് എന്തൊക്കെ നയപരിപാടികൾ നടപ്പിലാക്കിയെന്ന് ചോദിക്കുകയാണെങ്കിൽ 3 നയപരിപാടികളാണ് നടപ്പിലാക്കിയത്. അപ്പോൾ ദാരിദ്ര്യം കുറയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ് നയപരിപാടി, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് 3 എണ്ണമാണ്. ഒന്ന് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമാണ്, വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമുണ്ട്, സ്വയം തൊഴിൽ പദ്ധതികൾ, അതുപോലെ തന്നെ തൊഴിൽ നൽകുന്ന പദ്ധതികൾ, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, ഭക്ഷ്യസുരക്ഷാ പരിപാടികൾ, ദരിദ്രർക്ക് ഭക്ഷ്യവസ്തുക്കൾ, അത്യാവശ്യ ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ്, ദരിദ്രരുടെ സാമൂഹ്യ സുരക്ഷ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പരിപാടികൾ, അതാണ് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വിശദമായിട്ടൊന്ന് പഠിച്ചിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഫൈനൽ എക്സാമിന് പോവർട്ടി അലീവിയേഷൻ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പോൾ അതിൽ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, സ്വയം തൊഴിൽ പദ്ധതികൾ, IRDP, അതുപോലെ സ്വർണ ജയന്തി, ഗ്രാം സ്വരാജ്ഗാർ യോജന, SGSY ഉണ്ട്, PMRY ഉണ്ട്, പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന, സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്വയം തൊഴിൽ പദ്ധതികളാണ് ഇതിൽ. ദെൻ REGP, റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം, പിന്നെ തൊഴിലുറപ്പ് പരിപാടി, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ, അത് പ്രത്യേകമായിട്ടൊന്ന് പട്ടികപ്പെടുത്തിയൊന്ന് പഠിക്കണം. പിന്നെ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വിമർശനാത്മകമായിട്ട് വിലയിരുത്തുക എന്നായിരിക്കും ചോദ്യം. അപ്പോൾ ഒരു വിമർശനം കൂടി പറയണം, ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ ദാരിദ്ര്യം പൂർണ്ണമായിട്ടും കുറയ്ക്കാൻ ഇന്ത്യയിൽ കഴിഞ്ഞിട്ടില്ല, ഇതിനുള്ള ഫണ്ടുകൾ വളരെ കുറവാണ്,
അതുപോലെ തന്നെ ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ഉദ്യോഗസ്ഥ അവര് അത്ര എഫിഷ്യൻ്റായി കാര്യങ്ങൾ ചെയ്യുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ് വിമർശനം. പിന്നെ നമ്മൾ 8th ചാപ്റ്ററാണ് ഇൻഫ്രാസ്ട്രക്ചർ. നമുക്കടുത്ത് വരുന്ന ഫോക്കസ് ഏരിയയിൽ വരുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യം എന്നുള്ള ചാപ്റ്ററാണ്. 8th ചാപ്റ്ററാണ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പം ഫോക്കസ് ഏരിയയിൽ 3rd വരുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ. അത് 8th ചാപ്റ്ററാണ് ഇന്ത്യൻ എക്കോണമി. അതിൽ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ? അത് ചോദ്യമുണ്ടാവും. ഒരു രാജ്യത്തിൻ്റെ ആവശ്യം വേണ്ട, വികസനത്തിന് ആവശ്യം വേണ്ട സൗകര്യങ്ങളെയാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്, ബേസിക് ഫെസിലിറ്റീസ്. രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെയാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഇൻഫ്രാസ്ട്രക്ചറെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ തരംതിരിച്ച് പല ചോദ്യങ്ങളുണ്ടാവും. അപ്പം സോഷ്യൽ എക്കണോമിക്സ്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഏതൊക്കെ, എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ഏതൊക്കെ എന്നൊക്കെ ഒന്ന് പഠിച്ചിരിക്കണം. പിന്നെ റിലവൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ഒരു രാജ്യത്തിൻ്റെ വളർച്ചയിൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിക്കുന്നത്. റിലവൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, രാജ്യത്തിൻ്റെ വളർച്ച, നല്ലൊരു വളർച്ച ഉണ്ടാകും, രാജ്യത്ത് നല്ലൊരു വളർച്ച ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ബെറ്റർ ആയിരിക്കും. പിന്നെ ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് പര്യാപ്തമല്ല എന്നുള്ളൊരു പോയിന്റ് പല ഭാഗങ്ങളായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇത് ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് എനർജിയാണ്, ഊർജ്ജ സൗകര്യങ്ങൾ, അതിനെപ്പറ്റി ചോദ്യങ്ങളുണ്ടാവും. കമേഴ്സ്യൽ എനർജി, നോൺ കമേഴ്സ്യൽ എനർജി, വാണിജ്യ ഊർജ്ജം, വാണിജ്യേതര ഊർജ്ജം എന്നുള്ള തരംതിരിവുകളൊക്കെ പ്രത്യേകം പഠിച്ചിരിക്കണം. വാണിജ്യോർജ്ജം, ഇപ്പോൾ വാണിജ്യോർജ്ജം എന്ന് പറഞ്ഞാൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ് വാണിജ്യോർജ്ജം എന്ന് പറയുന്നത്. കൽക്കരി, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് അതൊക്കെ അതിൽപ്പെടും. ഇനി വാണിജ്യേതര ഊർജ്ജം എന്ന് പറഞ്ഞാൽ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിറകുകൾ അങ്ങനെയൊക്കെയുള്ള വിടുന്നതാണ് നോൺ കമേഴ്സ്യൽ എനർജി എന്ന് പറയുന്നത്, വാണിജ്യേതര ഊർജ്ജം. പിന്നെ കൺവെൻഷൻ എനർജി, നോൺ കൺവെൻഷൻ എനർജി എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. പാരമ്പര്യ ഊർജ്ജം, പാരമ്പര്യേതര ഊർജ്ജം, എന്താണ് വ്യത്യാസം? പരമ്പരാഗതമായി നമ്മൾ പഴയ കാലം മുതൽ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് പാരമ്പര്യ ഊർജ്ജം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് ഒക്കെ പാരമ്പര്യ ഊർജ്ജം എന്നാണ് പറയുന്നത്. ഇനി പുതിയ ഊർജ്ജ മാർഗ്ഗങ്ങളെ നമ്മൾ പാരമ്പര്യേതര ഊർജ്ജം എന്ന് പറയുന്നത്. പുതിയത് കാറ്റിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കുക, സൂര്യനിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കുക, തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കുക, അങ്ങനെയുള്ള പുതിയ ഊർജ്ജ മാർഗ്ഗങ്ങളെ നമ്മൾ പാരമ്പര്യേതര ഊർജ്ജം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ഡിവിഷൻ ഉണ്ട്, പാരമ്പര്യ ഊർജ്ജം, പുതുക്കാവുന്ന ഊർജ്ജം, റിന്യൂവബിൾ എനർജി, നോൺ റിന്യൂവബിൾ എനർജി, പുതുക്കാവുന്ന ഊർജ്ജ ഉറവിടങ്ങളും പുതുക്കാൻ പറ്റാത്ത ഊർജ്ജ ഉറവിടങ്ങളും, അങ്ങനെ ഒരു വേർതിരിവ് കൂടി ഉണ്ട്. പുതുക്കാൻ പറ്റുന്ന പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതെന്നാണ്. ഇപ്പം കാറ്റിൽ നിന്നുള്ള ഉൽപ്പാദനമൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കാറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാം. ഇനി കൽക്കരി, പെട്രോളിയം ഒക്കെ ആണെങ്കിൽ പ്രകൃതി സ്റ്റോക്ക് പരിമിതമാണ്, അത് പുതുക്കാൻ പറ്റാത്തതാണ്. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്, നോൺ റിന്യൂവബിൾ ആണെങ്കിൽ കൽക്കരി, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് ഒക്കെ പറയാം, നോൺ റിന്യൂവബിൾ എനർജിയാണ്. പിന്നെ ഇതിൽ കൺസംപ്ഷൻ പാറ്റേൺ ഓഫ് കമേഴ്സ്യൽ എനർജി ഉണ്ട്, വാണിജ്യോർജ്ജം എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഇന്ത്യയിൽ മൊത്തം നോക്കുകയാണെങ്കിൽ 74% വാണിജ്യോർജ്ജമാണ് ഉപയോഗിക്കുന്നത്. 74%, 26% വാണിജ്യേതര ഊർജ്ജത്തിൻ്റെ ഉപയോഗം. ഇതിൽ വാണിജ്യോർജ്ജത്തിൻ്റെ ഉപയോഗത്തിൽ തന്നെ കൽക്കരിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, 54%. പെട്രോളിയം 33%, ഹൈഡ്രോ എനർജി 3%, നാച്ചുറൽ ഗ്യാസ് 10%, അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ കൺസപ്ഷൻ പാറ്റേൺ, ഉപയോഗ രീതി എങ്ങനെയാണുള്ളത്? ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കൽക്കരിയാണുള്ളത്. ഇനി ഇലക്ട്രിസിറ്റി ഉൽപ്പാദനമായിട്ട് ബന്ധപ്പെട്ട് എനർജിയിൽ ഒരു പ്രധാനപ്പെട്ടതാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി രണ്ട് രൂപത്തിൽ അതിൻ്റെ ഉൽപ്പാദനമായിട്ട് ബന്ധപ്പെട്ട് യൂട്ടിലിറ്റീസും ഉണ്ട്, നോൺ യൂട്ടിലിറ്റീസും ഉണ്ട്. അപ്പം ഇലക്ട്രിസിറ്റി യൂട്ടിലിറ്റീസ് ഉണ്ട്, പ്രൊഡ്യൂസ്ഡ് ബൈ യൂട്ടിലിറ്റീസ് ഉണ്ട്, നോൺ യൂട്ടിലിറ്റീസ് ഉണ്ട്. ഇതിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കമ്പനികൾ, കോർപ്പറേഷൻ, ഇലക്ട്രിസിറ്റി ബോർഡ് ഇതൊക്കെ വ്യാപകമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ബൈ, പ്രൊഡ്യൂസ്ഡ് ബൈ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ വീട്ടാവശ്യങ്ങൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഇലക്ട്രിസിറ്റി ബോർഡുകൾ, കമ്പനികൾ, ഗവൺമെൻറ് വ്യാപകമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, അതാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ നോൺ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വൈദ്യുതി സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുക, നമ്മൾ ഗവൺമെൻറ് KCB നിന്ന് എടുക്കാതെ സ്വന്തമായിട്ട് അവർക്ക് വേണ്ട വൈദ്യുതി അവരെന്നെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അതിനെ
നോൺ യൂട്ടിലിറ്റീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ വൈദ്യുതി ഉൽപ്പാദനം പറയുകയാണെങ്കിൽ തെർമൽ വൈദ്യുതി ഉൽപ്പാദനമാണ് ഏറ്റവും കൂടുതൽ, താപവൈദ്യുതി ഉൽപ്പാദനമാണ് ഏറ്റവും കൂടുതൽ 70%, ഹൈഡ്രോ വിൻഡ് പവറൊക്കെ 16%, ന്യൂക്ലിയർ പവർ ജനറേഷൻ 2%. അങ്ങനെയാണ് ഇതിൻ്റെ തരംതിരിവ് പറയുന്നത്. ഏറ്റവും കൂടുതൽ തെർമൽ പവറാണ്, താപവൈദ്യുതി നിലയങ്ങളാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഈ പവർ ഇലക്ട്രിസിറ്റി ജനറേഷനായിട്ട് ബന്ധപ്പെട്ട് NTPC ഒരു ചോദ്യം, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ 1975 സ്ഥാപിതമാണ് NTPC. NTPC കേരളത്തിലുള്ളതാണ്, രാജീവ് ഗാന്ധി പവർ സ്റ്റേഷൻ, കായംകുളത്തിലുള്ള രാജീവ് ഗാന്ധി പവർ സ്റ്റേഷൻ NTPC കേരളത്തിലുള്ളൊരു സ്ഥാപനമാണ്. പിന്നെ വേറൊരു ചോദ്യമാണ്, ഇലക്ട്രിസിറ്റി മേഖലയിലെ പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, സം ചാലഞ്ചസ് ഇൻ പവർ സെക്ടർ, വൈദ്യുതി ഉൽപ്പാദനമായിട്ട് ബന്ധപ്പെട്ട ചാലഞ്ചസ് എന്തൊക്കെയാണ്. ഇത് മുൻകാലങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ചോദിച്ചാണ്, വളരെ പ്രധാനപ്പെട്ടാണ് പ്രത്യേകമായിട്ട് പഠിക്കുക പവർ ജനറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദനമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഇനി ഹെൽത്തായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ, ഇതിൽ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്, ഒരു രാജ്യത്തിലെ ആരോഗ്യ സൂചികകൾ ഏതൊക്കെ, ഒരു രാജ്യത്തിൻ്റെ ആരോഗ്യ രംഗത്തെ മനസ്സിലാക്കാനുള്ള സൂചികകൾ ഏതൊക്കെ, അതിൽ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി ഉണ്ട്, മെറ്റേണൽ മോർട്ടാലിറ്റി ഉണ്ട്, ലൈഫ് എക്സ്പെക്റ്റൻസി, ന്യൂട്രീഷണൽ ലെവൽസ് ഉണ്ട്, ഇൻസിഡൻസ് ഓഫ് ഡിസീസസ് ഉണ്ട്, ഇതെല്ലാം നോക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ അടിസ്ഥാന ആരോഗ്യ രംഗം എങ്ങനെയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്. ഇനി ഇന്ത്യയിലെ ഹെൽത്ത് കെയർ സിസ്റ്റം പ്രത്യേകം ചോദിക്കാം, ഇന്ത്യയിലെ ആരോഗ്യ സംവിധാനം, ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. അതിൽ പ്രൈമറി ഹെൽത്ത് കെയർ ഉണ്ട്, സെക്കൻഡറി ഹെൽത്ത് കെയർ ഉണ്ട്, ടെർഷറി ഹെൽത്ത് കെയർ ഉണ്ട്, അപ്പം നിയന്ത്രിച്ച് പ്രത്യേകം പഠിക്കണം. ഇനി അതിൽ PHCs ഉണ്ട്, CHCs ഉണ്ട്, അതൊക്കെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ഉണ്ട്, അതുപോലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, ഹെൽത്ത് സബ് സെൻറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെയൊക്കെ ഒന്ന് വേർതിരിച്ചൊന്ന് പ്രത്യേകം പഠിക്കണം ഇന്ത്യയിലെ ആരോഗ്യ സംവിധാനങ്ങൾ. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വളരെയധികം ഉണ്ട് ഇന്ത്യയിൽ. അപ്പം ഗവൺമെൻറ് മേഖലയെ പോലെ തന്നെ സ്വകാര്യ മേഖലയും ആരോഗ്യ രംഗത്ത് വളരെയധികം സംഭാവനകൾ നൽകുന്നുണ്ട്. പിന്നെ വേറെ ഒരു ചോദ്യമാണ് മെഡിക്കൽ ടൂറിസം എന്നുള്ളൊരു ചോദ്യം ഇതിലുണ്ടാവാം. മെഡിക്കൽ ടൂറിസം ചികിത്സയ്ക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന, മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുന്നതിനെയാണ് മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യ മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അപ്പോൾ വിദേശികളൊക്കെ ഇന്ത്യയിലേക്ക് മെഡിക്കൽ ടൂറിസം അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ നേരെ തിരിച്ചായിരുന്നു, ഇന്ത്യക്കാർ വിദേശങ്ങളിലേക്ക് പോകലായിരുന്നു, ഇപ്പം വിദേശികൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ചികിത്സയ്ക്ക് വേണ്ടി. അതിന് കാരണം ഇന്ത്യയിലെ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചമാണ്, അതുപോലെ തന്നെ ചാർജ്, ചികിത്സാ ചെലവ് കുറവാണ്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ വിദേശികൾ ഇന്ത്യയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വരുന്നുണ്ട്, അതിനെയാണ് മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നത്. ഈ വേറൊന്നാണ് ISM, ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ, ഇന്ത്യയിലെ ചികിത്സാ സമ്പ്രദായങ്ങൾ ഏതൊക്കെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ആയുഷ് എന്നാണ്, ആയുർവേദ യുനാനി സിദ്ധ, ആയുർവേദ യുനാനി യോഗ സിദ്ധ നാച്ചുറോപ്പതി ഹോമിയോപ്പതി, അത് പ്രത്യേകം പഠിച്ചിരിക്കണം. ഇന്ത്യയിലെ ചികിത്സാ സമ്പ്രദായങ്ങൾ ആയുഷ്, ആയുർവേദ യുനാനി നാച്ചുറോപ്പതി യോഗ സിദ്ധ ഹോമിയോപ്പതി. പിന്നെ ഇന്ത്യയിലെ ആരോഗ്യ മേഖല, ദരിദ്ര ധനിക വ്യത്യാസമുണ്ട്, ദരിദ്രർക്ക് ആരോഗ്യ സൗകര്യങ്ങൾ കുറവാണ്, ധനികർ, അതുപോലെ തന്നെ സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ട്, സ്ത്രീകളുടെ ആരോഗ്യ രംഗം വളരെ മോശമാണ്, പുരുഷന്മാരെക്കാൾ ആരോഗ്യപരമായിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളാണ്. വുമൻസ് ഹെൽത്ത്, സ്ത്രീകളുടെ ആരോഗ്യം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇത്രയും കാര്യമാണ് നമ്മൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള ചാപ്റ്ററിൽ ചോദ്യങ്ങൾ, പ്രധാന ചോദ്യങ്ങൾ. ഇനി നമുക്ക് 9th ചാപ്റ്ററിൽ, ലാസ്റ്റ് ചാപ്റ്ററാണ് ഫോക്കസ് ഏരിയയിൽ, ലാസ്റ്റ് ചാപ്റ്ററാണ് എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി, പരിസ്ഥിതിയും സുസ്ഥിര വികസനവും. ഇതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം, വാട്ട് ഈസ് എൻവയോൺമെൻറ്റ്, പരിസ്ഥിതി എന്നാണ്, മനുഷ്യനും അവൻ്റെ ചുറ്റുപാടിനെയാണ് നമ്മൾ പരിസ്ഥിതി എന്ന് പറയുന്നത്, മനുഷ്യനും അവൻ്റെ ചുറ്റുപാടുള്ള ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും പരിസ്ഥിതിയാണ്. എൻവയോൺമെൻറ്റ് ഈസ് എ ടോട്ടാലിറ്റി ഓഫ് ഓൾ റിസോഴ്സസ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്. എന്താണ് പരിസ്ഥിതി, അതുപോലെ തന്നെ പരിസ്ഥിതി ധർമ്മങ്ങൾ എന്തൊക്കെ, എന്തൊക്കെ ധർമ്മങ്ങൾ, പരിസ്ഥിതി കൊണ്ട് മനുഷ്യന്മാർക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെ. ഇപ്പം 4 ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഒന്ന്, ഇറ്റ് സപ്ലൈസ് റിസോഴ്സസ്, അതുപോലെ തന്നെ ഇറ്റ് അസിമിലേറ്റ് വേസ്റ്റ്, സസ്റ്റെയിൻ ലൈഫ് ആൻഡ് പ്രൊവൈഡ് എസ്തെറ്റിക് സർവീസസ്. ആ ഒരു പരിസ്ഥിതി ധർമ്മങ്ങൾ പ്രത്യേകമായിട്ട് ചോദ്യം, ഒരു 3 മാർക്കിനൊക്കെ വരുന്നതാണ്.
ഇതേ പഠിക്കണം. വേറെന്താണ് കാരിയിങ് കപ്പാസിറ്റി, അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി. പരിസ്ഥിതിയുടെ രണ്ട് കഴിവുകളാണ്, രണ്ട് തരത്തിലുള്ള കഴിവുകളാണ് കാരിയിങ് കപ്പാസിറ്റി, താങ്ങാനുള്ള ശേഷിയും ഉൾക്കൊള്ളാനുള്ള ശേഷിയും എന്ന് പറയുന്നത്. കാരിയിങ് കപ്പാസിറ്റി ആൻഡ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി. കാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ റീജനറേറ്റീവ് കപ്പാസിറ്റി എന്നാണ്, വിഭവങ്ങൾ വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രകൃതിയുടെ കഴിവിനാണ് കാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. വിഭവങ്ങൾ വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കുക. ഇപ്പം നമ്മൾ വനം ചെടികളൊക്കെയാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ചെടികൾ നട്ടുകൊണ്ട് പുതിയ പുതിയ പുനരുൽപ്പാദിപ്പിക്കാൻ പറ്റും. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് പുനരുൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അപ്പം കൽക്കരിയുടെയൊക്കെ സ്റ്റോക്ക് നമുക്ക് പരിമിതം, അപ്പോൾ വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അപ്പം വിഭവങ്ങളെ പുനരുൽപ്പാദിപ്പിക്കാനുള്ള പ്രകൃതിയുടെ കഴിവിനാണ് കാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ദ കപ്പാസിറ്റി ഓഫ് ദ എൻവയോൺമെൻറ്റ് ടു അബ്സോർബ് ഡീഗ്രഡേഷൻ, പരിസ്ഥിതി നാശം തടയാനുള്ള പരിസ്ഥിതിയുടെ കഴിവിനാണ് അബ്സോർപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ചോദ്യമാണ് ഇതിൽ, ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം, കാരണങ്ങളും അനന്തരഫലങ്ങളും. ലോകത്തിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം ആഗോള താപനം, ചൂട് കൂടാനുള്ള കാരണങ്ങൾ, അല്ല ആഗോള താപനത്തിനുള്ള കാരണങ്ങളും അനന്തരഫലങ്ങളും എന്നുള്ള ഒരു ചോദ്യമുണ്ടാവും. കോസസ് ആൻഡ് കോൺസീക്വൻസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. വേറെന്താണ് ഓസോൺ ഡിപ്ലീഷൻ, ഓസോൺ പാളിയുടെ നാശം, അതിൻ്റെയും കാരണങ്ങളും അനന്തരഫലങ്ങളും ചോദ്യമുണ്ടാവും. ഇനി ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്യോട്ടോ പ്രോട്ടോക്കോൾ ഉണ്ട്, അതുപോലെ തന്നെ കോപ്പൻഹേഗൻ സമ്മിറ്റ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഓർക്കണം. ക്യോട്ടോ പ്രോട്ടോക്കോൾ 1997 ജപ്പാനിലെ ക്യോട്ടോ എന്ന സ്ഥലത്താണ് ആഗോളതാപനം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനം. അതുപോലെ തന്നെയാണ് ആഗോളതാപനം കുറയ്ക്കാൻ വേണ്ടി മറ്റൊരു സമ്മേളനമാണ് കോപ്പൻഹേഗൻ, അത് 2009 കൊപ്പൺ ഡെൻമാർക്കിലെ കൊപ്പൻഹേഗൻ എന്ന സ്ഥലത്താണ് നടക്കുന്നത്. അത് മുൻപോട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇനി ഓസൺ ഡിപ്ലീഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സമ്മേളനം നടക്കുന്നത് മോൺട്രിയൽ, കാനഡയിലെ മോൺട്രിയൽ എന്ന സ്ഥലത്താണ്. അതുകൊണ്ട് ഈ ഓസോൺ ഡിപ്ലീഷൻ, ഈ ഓസോൺ പാളിയുടെ നാശം തടയാൻ വേണ്ടിയുള്ള, അപ്പോൾ അതിന് മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയും. അപ്പോൾ അതും വൺവേർഡ് ക്വസ്റ്റ്യൻ ഓർക്കേണ്ടതാണ്, മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഈ പരിസ്ഥിതി പ്രശ്നങ്ങളെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, വികസിത രാജ്യങ്ങളിലെ അമിതമായ ഭൗമരീതി. രണ്ടാമത്, വികസ്വര രാജ്യങ്ങളിലെ ജനസംഖ്യാ വർധന. ഇത് രണ്ടാണ് ഇന്ത്യ മൊത്തത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. റൈസിംഗ് കൺസംഷൻ ഇൻ ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് ഇൻക്രീസിംഗ് പോപ്പുലേഷൻ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്, ഇതാണ് പരിസ്ഥിതി പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ. ഇനി ഇന്ത്യയിലെ പരിസ്ഥിതി സംഘടനകൾ, ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയെന്നൊക്കെ ഒരു മുൻപേട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ചിപ്കോ മൂവ്മെൻ്റ്, ആപ്പിക്കോ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഹിമാലയങ്ങളിലെ കാടുകൾ സംരക്ഷിക്കാനുള്ള മൂവ്മെൻറ്റാണ് ചിപ്കോ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പിക്കോ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് കർണാടകത്തിലെ ഒരു പരിസ്ഥിതി സംഘടനയാണ്. അപ്പിക്കോ മൂവ്മെൻറ്റ്, ചിപ്കോ മൂവ്മെൻ്റ് ഉണ്ട്, ആപ്പിക്കോ മൂവ്മെൻ്റ് ഉണ്ട്. അപ്പം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ വേറെ വേറെ ചോദ്യങ്ങൾ വരാം. ലാൻഡ് ഡിഗ്രഡേഷൻ, ഭൂമിയുടെ മണ്ണിൻ്റെ ശേഷി കുറയുക, മണ്ണിൻ്റെ ക്വാളിറ്റി കുറയുന്നതിന് ലാൻഡ് ഡിഗ്രഡേഷൻ എന്ന് പറയുക. അത് തന്നെ എയർ പൊല്യൂഷൻ ഉണ്ട്, വായുമലിനീകരണം, ജലമലിനീകരണം, ഇതൊക്കെ അതിൻ്റെ കാരണങ്ങൾ, അനന്തര ഫലങ്ങളൊക്കെ, എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ വരാം. ലാൻഡ് ഡിഗ്രേഷൻ ഒരു പ്രോബ്ലമാണ്, അതിൽ തന്നെ എയർ പൊല്യൂഷൻ, വായുമലിനീകരണം ഉണ്ട്, ജലമലിനീകരണം ഉണ്ട്, ഇതൊക്കെ പ്രത്യേകം ചോദിക്കും മനസ്സിലാക്കിയിരിക്കുന്നത്. വേറെ എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം. എന്താണ് സുസ്ഥിര വികസനം? മനുഷ്യനും പരിസ്ഥിതിക്കും കുഴപ്പമില്ലാത്ത വികസനത്തിനാണ് ഇപ്പോൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. മനുഷ്യനും മണ്ണിനും പ്രകൃതിക്കും കുഴപ്പമില്ലാതെ, പ്രയാസങ്ങൾ വരുത്താതെയുള്ള വികസനമാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഇപ്പോൾ രാജ്യം നമ്മൾ വികസനം കൈവരിക്കുന്ന സമയത്ത് പരിസ്ഥിതി നശിപ്പിക്കപ്പെടാൻ പാടില്ല എന്നുള്ളൊരു ആശയമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ പുതിയ തലമുറയ്ക്ക് പ്രയാസങ്ങൾ വരുത്താതെ, മണ്ണിനും പരിസ്ഥിതിക്കും കുഴപ്പങ്ങൾ വരുത്താതെയുള്ള വികസനത്തെയാണ് സസ്റ്റൈൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇതിലൊരു 8 ചോദ്യമാണ്, സുസ്ഥിര വികസനത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈൻഡ് ഡെവലപ്മെൻറ്റ്. 8 ചോദ്യം, സുസ്ഥിര വികസനം അല്ലെ, പരിസ്ഥിതി മലിനീകരിക്കാതെ വികസനം നടക്കണ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ സുസ്ഥിര വികസനത്തിന് കുറേ തന്ത്രങ്ങളിലൂടെ പറയുന്നുണ്ട്. നമുക്ക് ഒരു 8 ചോദ്യം വളരെ പ്രധാനപ്പെട്ടാണ്. അല്ലൊന്ന്, യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്, പാരമ്പര്യേതര ഊർജ്ജ മാർഗങ്ങൾ ഉപയോഗിക്കുക എന്നതാണ്. പരിസ്ഥിതി മലിനീകരിക്കാതെ നമുക്ക് വളർച്ച ഉണ്ടാവണമെങ്കിൽ പാരമ്പര്യേതര പുതിയ ഊർജ്ജ മാർഗങ്ങൾ,
കാറ്റിൽ നിന്ന് ഊർജ്ജം, സൂര്യനിൽ നിന്ന് ഊർജ്ജം, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. വേറെ ഒന്ന് എൽ പി ജി ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയസ്, ഗ്രാമങ്ങളിൽ നമ്മൾ എൽ പി ജി ഒക്കെ ഉപയോഗിക്കാം, ഗോബർ ഗ്യാസ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. വിറകുകൾ ഉപയോഗിക്കുന്ന മലിനീകരണം കൂട്ടുന്നതാണ്. അപ്പം വിറക് ഉപയോഗിക്കുന്ന കുറച്ചുകൊണ്ട് എൽ പി ജിയും ഗോബർ ഗ്യാസും ഒക്കെ കൂടുതൽ ഉപയോഗിക്കുക, അതാണ് പറഞ്ഞത്. ദെൻ സി എൻ ജി ഇൻ അർബൻ ഏരിയാസ്, നഗരങ്ങളിൽ സി എൻ ജി ഉപയോഗിക്കുക. നമ്മൾ വാഹനങ്ങളിലൊക്കെ കൂടുതലും പെട്രോളിയം ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരമായി സി എൻ ജി കമ്പ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊരു തന്ത്രം. ദെൻ വിൻഡ് എനർജി, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം കൂടുതൽ ഉപയോഗപ്പെടുത്തുക, ഊർജ്ജാവശ്യങ്ങൾക്ക് വേണ്ടി വിൻഡ് എനർജി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ദെൻ സോളാർ എനർജി, ഊർജ്ജാവശ്യങ്ങൾക്ക് വേണ്ടി സൂര്യനിൽ നിന്ന് ഊർജ്ജ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. പരിസ്ഥിതി മലിനീകരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ സുസ്ഥിര വികസനത്തിന് വേണ്ടിയുള്ള മറ്റൊക്കെ ഉണ്ട്. വേറൊന്ന് മിനി ഹൈഡൽ പ്രോജക്ട്സ്, ചെറുകിട ജലവൈദ്യുത പദ്ധതികളൊക്കെ തുടങ്ങുക. വൻകിട പദ്ധതികൾ പ്രകൃതിക്ക് ദോഷം ഉണ്ടാക്കുന്നതാണ്, അത് ഒഴിവാക്കിക്കൊണ്ട് ചെറിയ ജലസേചന പദ്ധതികൾ തുടങ്ങുക എന്നുള്ളതാണ് മിനി ഹൈഡൽ പ്രോജക്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വികസനത്തിന് വേണ്ടി ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസ് ഉപയോഗിക്കുക, പരമ്പരാഗത അറിവുകൾ ഉപയോഗിക്കുക. അത് മനുഷ്യനും അതുപോലെ തന്നെ പ്രകൃതിക്കും കുഴപ്പങ്ങളില്ലാതെയുള്ളതാണ് പരമ്പരാഗത അറിവുകൾ. നമ്മൾ ചികിത്സയ്ക്കൊക്കെ വേണ്ടി പാരമ്പര്യ രീതികൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മനുഷ്യ ആരോഗ്യത്തിനൊക്കെ വലിയ കേടുപാടില്ലാത്തതാണ്, ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസ്. പിന്നെ സുസ്ഥിര വികസനം.